സമയം എത്രയാടാ? 8:30. ഓ, ഇത് എപ്പോഴും സമയം തെറ്റാണല്ലോ കർത്താവേ. ആ അപ്പൂനോട് ഇത് നന്നാക്കാൻ പറഞ്ഞാൽ കേൾക്കത്തും ഇല്ല. ആ അവനിങ്ങ് വരട്ടെ. അന്നാമേ, കർത്താവേ പണി തുടങ്ങിയോ? സമയം വൈകി. മനുഷ്യനെ പേടിപ്പിച്ചല്ലേ ഈ ഈ വാച്ച്? എപ്പ നോക്കിയാലും തന്നെ ശവം. പാപ്പച്ചായ എന്നെ കൊല്ലും. 8 മണിക്ക് വരാൻ പറഞ്ഞ, അപ്പൊ 10:30. ഞാനേ 8 മണിക്ക് വന്നിടുന്നു പറഞ്ഞട്ടോ. നീ എവിടെയായിരുന്നു? വാച്ച് തെറ്റിയത് പാപ്പച്ചായ. ഇത്ര സമയം എന്നുള്ളത് ക്ലോക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വാച്ചിന്റെ സമയം ശരിയാക്കി. ഇഞ്ഞു വൈകൂല. ഓ, ഈ മണ്ണരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ കർത്താവേ. എടാ, ഈ ക്ലോക്ക് തെറ്റാണ്ട പൊട്ട. ഇപ്പൊ 8:40 ആയുള്ളൂ. ഇത് നന്നാക്കാൻ എന്നേ പറഞ്ഞതാ. ഞാൻ മറന്നുപോയി, മലന്നുപോയി. ഇന്ന് തന്നെ കൊണ്ടുപോടാ. ശരി. ഇപ്പൊ കൊണ്ടുപോട്ട്. എന്തിനാ? കേട ഉറക്കാൻ 10 മണി ആകത്തില്ലടാ. അപ്പൊ പിന്നെ മതിയില്ലേ? ഓ, നീ എന്തേടാ കുന്നം പോലെ നോക്കി നിക്കുന്നേ? പണിയെടുക്കടാ. ഇവനെ കൊണ്ടുകൂടി നീ പണിയെടുപ്പിക്കത്തില്ല. അപ്പുറത്തെങ്ങനെ പോടാ. ഇന്ന് നല്ല ചൂട്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അല്ല ചോദിച്ചതുള്ളൂ. അല്ല, ഇപ്പൊ കെട്ടിയോ? നിന്റെ വരലില്ലടി. ആ, മാസത്തിൽ ഒരിക്കൽ വരും. ആനപ്പാപ്പനായതുകൊണ്ടേ ഇട്ടേച്ച് പോരാനും പറ്റുകയല്ല. ആനേനെ മേയ്ക്കാന്ന് വെച്ചാല് ചില്ലറ കാര്യമാണോ? ഏയ്, ആനക്കാളും മേയ്ക്കാൻ പാടാ ശാന്തിയെ. എന്താ? ഏ, ഒന്നുമില്ല. അങ്ങേര് കഴിഞ്ഞ തവണ വന്നപ്പോഴാ അവിടെ ആനയിടന്നത്. ഒരു കാറും 4 ബൈക്കും ഒറ്റയടിക്ക് തകർത്തില്ലേ? രണ്ടു കടയും നശിപ്പിച്ചു. അങ്ങേര് ചെന്നതിന് ശേഷം ആനയുടെ കലിയടങ്ങിയത്. മോനെ, അയ്യപ്പന്നൊരു വിളിയാ. ശാസ്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതാവും. അയ്യപ്പന്ന് ആനയുടെ പേരാ. അത് ശരി. ആന രണ്ടു കൈയും മടക്കി ഒറ്റ ഇരിപ്പാ. അതിന് ആനക്ക് കൈയില്ലല്ലോ. അതിന് മുന്നിൽ രണ്ടു കാലിനും കൈന്നാ പറയുന്നേ. അങ്ങനെ പറയും. പിന്നെ ഒരു സലാം. അസലാം അലൈക്കും. തുമ്പിക്കൈ മുകളിലോട്ട് ഉയർത്തി സലാം പറഞ്ഞു. ഞാൻ ഓർത്ത് ആനക്ക് അറിവ് അറിയില്ലല്ലോ. അതിനുശേഷമേ ആനയുടെ മുതലാളി അങ്ങേരെ അവിടുന്ന് വിടുകയേയില്ല. മുതലാളി അടക്കി വരും. വിശേഷങ്ങൾ അറിയാൻ തന്നെ എന്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നോണ്ടേ ആവശ്യമുള്ള പൈസയും തരും. ആവശ്യങ്ങളെ അറിഞ്ഞു ചെയ്യുന്ന ആളാ മുതലാളി. കെ പി ഉമ്മറിന്റെ കൂട്ടാ മുതലാളി. സുന്ദരനാ. ഞാനേ ഷീലയുടെ കൂട്ടാന്നാ മുതലാളി പറയുന്നേ. ബോഡി ഷേപ്പേ കറക്റ്റാണ്. കെ പി എമ്മറിന്റെ സിനിമയുടെ സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡി ഷേപ്പ് കാണൂല. അല്ലെങ്കിലും ശാന്തിനെ വെക്കിയ ആനപ്പാപ്പാനെ കൊണ്ടേ പറ്റൂ. അതും അല്ലെങ്കിൽ ആന മുതലാളി. അപ്പൊ ഞാൻ അത്രേന് പറഞ്ഞ അനാവശ്യ. ഇതാ നിങ്ങളെ കുഴപ്പം. ഞാൻ എന്തിയും പറയുമ്പോൾക്ക് നിങ്ങൾ വേ ചൂടായിട്ട് തെറ്റിക്കാളും. സാകല മൂടും പോയി. ആ എന്താ അപ്പു ശാന്തിയായിട്ട്? ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഓരോ കുശലം പറഞ്ഞ് നിക്കുന്നത്. കൊറേ നാളായിട്ട് ഞാൻ കാണുന്നു അവളായിട്ട് ഒരു കൊഞ്ചല്. ആ അവളുടെ കെട്ടിയവനാണെങ്കിൽ വരെ അറിവില്ല. എന്നാ പിന്നെ അപ്പുവിനെ അവളങ്ങ് കെട്ടിയാൽ എന്താ? എന്തിനാ വത്തയച്ച? ഞാൻ കെട്ടിയിട്ട് വെറുതെ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കണേ. എനിക്കതിനുള്ള ആവില്ല. അല്ല, എങ്ങോട്ടാ ധൃതിയില്? ഉച്ച കഴിഞ്ഞൊരു പെണ്ണ് കാണാൻ പോകണ്ടേ? ഓ, ദിവസേന പെണ്ണ് കാണലല്ലാണ്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. മനുഷ്യവിടെ പെണ്ണിട്ടാ നായിയായി നടക്കുക. അതിന്റെ ഇടയിൽ എന്റെ ആന പൊയ്ക്കോളി കൊടുത്തു. ഈ രാട്ട് അപ്പൂട്ട വല്ലാത്ത വിഷമത്തിലാണല്ലോ. എന്താണെങ്കിലും തുറന്നു പറ അപ്പൂട്ടാ, ഞങ്ങള് പരിഹരിച്ചരാ. ഒരുപാട് പെണ്ണ് കാണാൻ പോയി. കാണുന്ന കുട്ടികളൊക്കെ BA, LLB, LKG ഭയങ്കര പഠിപ്പിച്ചാ. ഈ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് കല്യാണം ഒന്നും നടക്കണില്ല. അത്രയുള്ള കാര്യം ചേട്ടായിക്ക് ഇംഗ്ലീഷ് ഞങ്ങൾ പഠിപ്പിച്ചു തരാം.
പക്ഷെ ഡിമാൻഡ് ഉണ്ട്, ഞങ്ങളെ ആനകളെ കളിപ്പിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ നിങ്ങൾ ആനയെ കുതിരയെ ഒട്ടകം എന്ത് വേണമെങ്കിലും കളിപ്പിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. പ്രോമിസ്? ആന്ന്. എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഹൗ ആർ യു? ഹൗ ആർ യു എന്നോ അന്നാരാത്ത ആരാള്? വേറെ ആർ യു? വേറെ ആരാ? നമ്മളീ മൂന്നാൾക്കാര്, പിന്നാരാ? ഇത് പണിയാവും. അപ്പൂന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൂന്നിപ്പോ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോ ഇതിന്റെ മുന്നപ്പാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൂന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും അപ്പൂന്ന് തന്നെ. മതി 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 മതി. ഐ സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടെ കിക്കിളി ആയിട്ട്. ദേഷ്യം വരണ്ടേ. ബാക്കിലെ മാപ്പ വീണ്. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയെന്നറിയാം? കുന്നംകുളം കഴിഞ്ഞ് ഗുരുവായൂർ വഴി നമ്മള് നേരെ വീട്ടിലെത്തി. ഇറങ്ങ 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 ഏ ജങ്കട്ടാ ചെടി എനിക്കാനാ? അതെ, പണി കഴിയുമ്പോ ആനയെ കുളിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ചൂടുവെള്ളം കൊണ്ട് ആരെങ്കിലും ആനയെ കുളിപ്പിക്കാൻ കഴിയുന്ന ദുബായിൽ നിന്ന് വന്ന ഫ്ലൈറ്റേ എയർക്കട്ടി ചാടിപ്പ് ഞാൻ പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയി. അമേരിക്കന്ന് വരുന്ന വലിയ ഫ്ലൈറ്റാ, കട്ടറി ചാടിയാലും യാതൊരു കുലുക്കവും ഇല്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഫ്ലൈറ്റ് പെട്ടെന്ന് താഴേക്ക് പോയി. എവിടെയോ തട്ടി നിക്കുന്നത് പോലെ ഒറ്റ നിപ്പ്. സീറ്റിൽ നിന്ന് പലരും തെറിച്ച് താഴെ വീണു. ചെറിയ പരിക്കൊക്കെ പറ്റി. ഈ ഫ്ലൈറ്റ് യാത്ര ഒരു ഞാനിമ്മക്കളിയാ. ഒരു കൈവിട്ട സൂത്രം. ആ പിന്നെ അപ്പച്ചനും അമ്മച്ചയും ലിഷോയ്ക്ക് വേണ്ടി തകൃതിയായി കല്യാണം നടത്താൻ നോക്കുന്നുണ്ട്. അതെ അതെ. അല്ല ലിസേ, കൊള്ളാവുന്ന ഒരു കുടുംബത്തിലെ പെണ്ണല്ലേ അവനും ചേർച്ച. ഇതിപ്പോ ഞങ്ങളുടെ കുടുംബക്കാരോടൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ശരിയാ, വേണ്ടിയില്ലായിരുന്നു. ലീന നല്ല കൊച്ചാ. അവരുടെ കുടുംബവും നല്ലതാ. പഴയ തറവാട്ടുകാരാ. ഇപ്പൊ കുറച്ച് ക്ഷയിച്ചു പോയെന്നേ ഉള്ളൂ. മതിയില്ലേ, ഇപ്പൊ എന്താണെന്ന എല്ലാവരും നോക്കുന്നത്. ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞാലോ? അമ്മച്ചി കേക്കണ്ട. ആ കുട്ടിന്ന് പറഞ്ഞ അവർക്ക് രണ്ടുപേർക്കും ജീവനാ. അല്ല, നല്ലൊരു കുടുംബത്തിൽ നിന്നായിരുന്നേ അവനൊരു സഹായം കിട്ടുമായിരുന്നേ. മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാതെ കൈപ്പറ്റുന്ന അപ്പച്ചൻ പറയാറ്. ആ മോളെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. നൂറായുസ. പരീക്ഷ എന്നാ? മാർച്ചില്. പഠിത്തം നടക്കുന്നുണ്ടോ? അതോ ലിഷോയി മനസ്സിക്കാർ കൂടിയോ? എന്തായാലും ഇത്തവണ ലിഷോയി നിന്നെ കെട്ടിട്ട് പോകൂ. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടില്ലേ? ഇല്ല. അതെന്താ? ഞാൻ അപ്പച്ചനും അമ്മച്ചും നോക്കി ഇവിടെ തന്നെ നിന്നോളാം. ആ വരുന്നേ. ഓഹോ, അതെ, അപ്പച്ചനെ അമ്മച്ചെ സോപ്പിട്ടി അവൾ ഈ സ്വത്തെല്ലാം അടിച്ചെടുക്കാനുള്ള പ്ലാനാ. അതെ. എടി, നീ ആ ക്ലബിൽ ഉടുത്തോണന്ന് സാരിയില്ലേ, അതെവിടുന്ന? നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് അബുദാബിന്ന് വാങ്ങിയതായിരുന്നു. ആണോ? നല്ല രസമായിരുന്നു കേട്ടോ. അതെ അതെ. കൊച്ചമ്മമാര് രണ്ടുപേരും എന്ത് രഹസ്യ പറയുന്നേ? അമേരിക്കയിലെ വിശേഷങ്ങളാണോ? ഒന്നും പറയണ്ട എന്റെ ശാന്തി, കല്യാണ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാര്യം എല്ലാരും കൂടി കൂടുമ്പോ നല്ലൊരു രസമായിരുന്നു. ഈ സുഖം അവിടെ കിട്ടത്തില്ല. അത് ശരിയാ. അവിടുത്തെ ലോകത്ത് നിൽക്കുമ്പോ ഇങ്ങോട്ട് പോരാൻ തോന്നത്തില്ല. ഇവിടെ വന്നാലോ അങ്ങോട്ടും. എനിക്ക് വിമാനത്തെ കയറാൻ വലിയ കൊതിയുണ്ട്. ഈ ജന്മം അത് നടക്കുന്നു തോന്നുന്നില്ല. എന്താ സാധിക്കാതെ? നീ പാസ്പോർട്ട് എടുത്ത് വെക്കേ. വല്ല ഡെലിവറി കേസും വന്നാ നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഇവൾ അങ്ങോട്ട് വന്നാ ഇവിടെ ആരാടി? ലീനയും അങ്ങോട്ട് പോരുവല്ലേ. അപ്പൊ പിന്നെ അപ്പച്ചനും അമ്മച്ചയും ഒറ്റയ്ക്കാവില്ലേ? പിന്നെ ആകെ മത്തച്ഛനെ ഉണ്ടാവുകയുള്ളൂ. അപ്പു ഉണ്ടല്ലോ. ഓ, അവനുണ്ടായിട്ട് എന്ത് കാര്യം? അവൻ രാവിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട അതിന്റെ പുറകെ ഞങ്ങൾ പൊക്കോളും. അതെ അതെ, ഇപ്പൊ ഫേസ്ബുക്കിന്റെ പുറകെയാ. ഫേസ്ബുക്കിലോ? ആ, ഇപ്പൊ ഫേസ്ബുക്ക് വഴിയല്ലേ കല്യാണം എല്ലാം നടക്കുന്നത്. ഓ, അപ്പൊ ഇവരുടെ കാര്യം കഷ്ടത്തിലായി. ആ, പിന്നെ മത്തായിച്ചും കൂടെ ഉണ്ടെന്ന് ആശ്വസിക്കാം.
മത്തായിച്ചിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അതെന്താ? അതെ, മത്തായിച്ചൻ പഴയ പോലെയൊന്നും അല്ല. സ്വഭാവത്തിനൊക്കെ വല്ലാത്ത മാറ്റം വന്നു. അപ്പു എന്നോട് പറഞ്ഞു. അതുമാത്രമല്ല, എനിക്കും അനുഭവം ഉണ്ടായി. പിന്നെ മാറാതിരിക്കോ, സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധമല്ലേ അപ്പന് മോക്കം കിട്ടിയിരിക്കുന്നത്. ആ വിഷയം സംസാരിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ.